നമസ്കാരം. ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ 12 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ നൽകാൻ അനുമതി. ഫൈസർ വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിനാണ് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയത്. 12 മുതൽ 15 വയസ്സിനിടയിലുള്ള കുട്ടികളിൽ നടത്തിയ പരീക്ഷണത്തിൽ ഫൈസർ വാക്സിൻ മികച്ച ഫലം നൽകിയതിന് പിന്നാലെയാണ് അനുമതി ലഭിച്ചത്. ആസ്ട്രസെനക്ക വാക്സിൻ കോവിഡ് രോഗികളിൽ മരണസാധ്യത 80% വരെ കുറയ്ക്കുമെന്ന് പഠനം. ആസ്ട്രസെനകയും ഓക്സ്ഫോർഡും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത വാക്സിന്റെ ഒരു ഡോസിന് കോവിഡ് മൂലമുള്ള മരണസാധ്യത 80% വരെ കുറയ്ക്കാനാവുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിച്ചതായി പബ്ലിക് ഹെൽത്ത് ഇംഗ്ലണ്ട് വ്യക്തമാക്കി. ഫൈസർ ബയോടെക് വാക്സിന്റെ ആദ്യ ഡോസ് വാക്സിൻ നൽകുന്ന 80% സംരക്ഷണം രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുക്കുന്നതോടെ 97% വർദ്ധിക്കുമെന്നും പുതിയ പഠനം പറയുന്നു. ആന്ധ്രാപ്രദേശിലെ സർക്കാർ ആശുപത്രിയിൽ ഓക്സിജൻ കിട്ടാതെ 11 രോഗികൾ മരിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്താൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന രോഗികളാണ് ഓക്സിജൻ കിട്ടാതെ മരിച്ചത്. തിരുപ്പതിയിലെ SVRR ആശുപത്രിയിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു സംഭവം. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 329,942 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 3,876 പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അമിത്ഷായെ അറസ്റ്റ് ചെയ്ത IPS ഉദ്യോഗസ്ഥൻ തമിഴ്നാട് വിജിലൻസ് DGP പി കന്ദസ്വാമിയെയാണ് DMK സർക്കാർ വിജിലൻസ് DGP നിയമിച്ചത്. സുഹ്റാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസിൽ 2010 അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായെ അറസ്റ്റ് ചെയ്തത് കന്ദസ്വാമിയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചു. നിലവിലെ ഓക്സിജൻ ആവശ്യകതയുടെ 50% പ്ലാന്റിൽ നിന്ന് ലഭിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയാണ് പ്ലാന്റ്. കോവിഡ് രണ്ടാം തരംഗം സംസ്ഥാനത്ത് നിയന്ത്രണാതീതമായിട്ടില്ലെന്ന് മന്ത്രി KK ശൈലജ. സംസ്ഥാനത്തെ ICU കിടക്കകൾ നിറഞ്ഞുവരുന്ന അവസ്ഥയുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതി പ്രതീക്ഷിച്ചതല്ല. ചില ജില്ലകളിൽ കോവിഡ് വ്യാപനം രൂക്ഷമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതിരിക്കാനാണ് ശ്രമമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ സംസ്ഥാനത്തിന് തന്നെ ഉപയോഗിക്കണം. കേന്ദ്രവിഹിതം കൂടി ലഭിച്ചാൽ വലിയ ഓക്സിജൻ ക്ഷാമം ഉണ്ടാവില്ല. കാസർഗോഡ് ഇന്നലെയുണ്ടായ ഓക്സിജൻ ക്ഷാമം താൽക്കാലികമായി പരിഹരിച്ചെന്നും മന്ത്രി പറഞ്ഞു. എഴുത്തുകാരനും നടനുമായ മാടമ്പ് കുഞ്ഞുകൂട്ടൻ അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. KR ഗൗരിയമ്മ അന്തരിച്ചു. കടുത്ത അണുബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ.